ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഞാൻ ഇതിലിടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് സ്കിപ്പാകാതെ കാണാൻ പറ്റുമോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ അധികം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നെ ഇത് രണ്ടും ചേർത്തതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് നമുക്ക് മന്തിയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരി കൊണ്ടും ഇത് ഉണ്ടാക്കാം പക്ഷേ കുറച്ചും കൂടി ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ആ ഫ്രൈഡ് റൈസിൻ്റെ ഒരു ഇതും കിട്ടണമെങ്കിൽ ബസ്മതി റൈസ് തന്നെ വേണം അപ്പോൾ ഇതാ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മുടെ റൈസ് ഒരു 80% ഒന്ന് കുക്കാകുമ്പോൾ തന്നെ കോരി മാറ്റാം ഓവറായിട്ട് വെന്തുടയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല ഒരു 80% വെന്തിട്ടാകുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതേപോലെ ഊറ്റിക്കൊടുക്കാം ഇനി ആ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു 2 മുട്ട നമ്മൾ അതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചൊരു എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഇനി വേറെ പാത്രത്തിലേക്ക് മാറ്റുക ഇനി നമുക്ക് നമ്മളെ വെജിറ്റബിൾ കുക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് ചെറുതായി എരിഞ്ഞ ക്യാരറ്റും ക്യാബേജും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് വഴറ്റിയെടുക്കാം 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ ബീൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു മീഡിയം സൈസ് സവാളൻ്റെ പകുതിയും കൂടി അതേപോലെ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് വീണ്ടും 1 മിനിറ്റ് തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ അതും 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ക്യാപ്സിക്കത്തിന് അധികം വേവില്ലാത്തതുകൊണ്ട് അവസാനം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട 2 ഐറ്റംസ് ഉണ്ട് അതായത് ഉള്ളിത്തണ്ട് സ്പ്രിംഗ് ഓണിയൻ അത് ഇതിലേക്ക് മസ്റ്റാണ് പക്ഷെ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെറുതായി എരിഞ്ഞ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള മുട്ടയാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ചിക്കൻ ഞാൻ നല്ല മസാലയെല്ലാം ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് അത് ഇതേപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ടയും അതുപോലെ തന്നെ ചിക്കനും കുറച്ചധികം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാലേ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വേറെ ഏത് സോസൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ 2 സോസ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നില്ലോ അതും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്കിതാ 1 എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസും കൂടി ചേർത്ത് കൊടുക്കാം എന്താ അധികം ഉടഞ്ഞു പോവാണ്ട് ശ്രദ്ധിച്ച് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം ഇനി നിങ്ങളെടുത്ത് സ്പ്രിംഗ് ഓണിയൻ ഉള്ളിത്തണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ആ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് നന്നായിട്ട് നല്ല ടേസ്റ്റിലുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസ്
റെസ്റ്റോറൻ്റ് സ്റ്റൈലിലും റെസ്റ്റോറൻ്റ് രുചിയിലും അതേപോലെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായിട്ടും പോയിട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കാം. ഇതുപോലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.